ഹായ് യോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പം ഇന്ന് ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇക്കാക്ക് നല്ല ഇഷ്ടമാണ്. ഇന്ന് എനിക്ക് നല്ലൊരു സുഖമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടെന്നൊക്കെ കരുതിയതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കൊരു ഇഷ്ടമാണ് കേട്ടോ, നിങ്ങൾ കമൻറ്റ് കാണുന്നതും അങ്ങനെയൊക്കെ എനിക്കൊരു ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും വെറുതെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ അത്രയും നേരമൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് കിച്ചണിലേക്ക് വരുന്ന സമയത്താണ് എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ ചിക്കനൊക്കെ അവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. അങ്ങനെ ചിക്കൻ മുറിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് വിളിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ തണ്ണിമത്തം കഴിഞ്ഞിരുന്നു, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് വാങ്ങി നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ കുപ്പി പാലും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വേണമല്ലോ. ഈ ചിക്കൻ ഞാനിങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മുറിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ അങ്ങോട്ട് പൊരിച്ചിട്ട് പൊരിച്ചതിൻ്റെ ശേഷം മുറിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ അപ്പോൾ വിചാരിച്ച് ചെറുതായിട്ട് അങ്ങോട്ട് മുറിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാന്ന്. ഇനിയിപ്പോൾ പൊരിക്കാൻ നിന്നിട്ട് ഒന്നാകെ വലിയ പീസാക്കിയിട്ട് പൊരിക്കുമ്പോൾ കുറച്ച് നേരം പിടിക്കുമല്ലോ പൊരിക്കാൻ. അപ്പോൾ ചെറുതായിട്ടാണ് പൊരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോളും. അപ്പോൾ ഞാനിതാ നല്ലപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ലേശം വിനേഗർ കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനിതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോൾ അതിൽക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണത്. അപ്പോൾ എന്തായാലും ഞാനിതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ട. അപ്പോൾ ഞാനിതാ ബ്രെഡിൻ്റെ നാല് സൈഡ് ഒന്ന് അങ്ങോട്ട് മുറിച്ച് മാറ്റട്ടെ. ഇന്ന് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടാ, സാധാരണ കിച്ചണിലേക്ക് കയറുന്നതിനേക്കാളും ലേറ്റ് ആയിട്ടുണ്ട്. ഞാനിന്ന് ഇങ്ങനെ കിടക്കുന്നതായിരുന്നു കേട്ടാ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് അങ്ങോട്ട് വെന്താൽ മതി കേട്ടോ. നല്ലപോലെ അങ്ങനെ ഡ്രൈ ഫ്രൈ ആക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അതിൽക്ക് ഞാനിതാ ആ ഒരു നമ്മൾ പൊരിച്ചെടുത്ത ഓയിലില്ല, അതിൽക്ക് തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഉള്ളിയും മല്ലിയിലയും പിന്നെ വേപ്പിലയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോൾ അതിൽക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കനും മസാലയും എല്ലാം കൂടെ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇട്ടതിൻ്റെ ശേഷം ഒരു 2 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മിക്സ് ആയിക്കോളും. ഇനി എന്തായാലും നമുക്കിത് റോളാക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ആ ബ്രെഡിൻ്റെ നാല് സൈഡും മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണുണ്ട്. നമുക്കിതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ്. ഞാനിപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്.
പിന്നെ എന്തായാലും നമുക്കിത് റോളാക്കിയിട്ടെടുക്കാം. അതിന് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പാലൊഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പാൽ വേണമെന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. കാരണം നമ്മളിത് റോളാക്കിയതിൻ്റെ ശേഷം പിന്നെ കോഴിമുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നല്ലോണം ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അതൊരു കോഴിമുട്ട എടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് റോൾ ഉണ്ടാക്കാം. അത് ഞാനിതാ ബ്രെഡ് ആ വെള്ളത്തിലിട്ടിട്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് ഒഴിവാക്കി കളയണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇങ്ങനെ കണ്ട് റോളാക്കി കൊടുക്കുക. ആദ്യം നമുക്ക് എന്തായാലും റോളാക്കി വെച്ചതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ ബ്രെഡ് കോട്ടൊക്കെ ചെയ്തിട്ട് എടുക്കണതാവട്ടെ എളുപ്പം. ചിലവരെല്ലാം കൂടെ ഒപ്പം ചെയ്യും കേട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ നമ്മൾ കൈമന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവില്ലല്ലോ. അപ്പോൾ ഇതാവും സുഖം. എന്തായാലും ഞാനിതൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ ഞാനിതാ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല സുഖമായിട്ട് അത് ഫ്രൈ ചെയ്യാന്. കുറേ ഓയിലൊന്നും അങ്ങനെ എന്താ പൊരിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഓയിൽ ആക്കി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചാൽ മതി. പിന്നെ ഞാനിവിടെ കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. തരിക്കഞ്ഞി ഉണ്ടാക്കണേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലും കൂടെ കാണിക്കാൻ കേട്ടാ. എന്തായാലും ഞാൻ കുറച്ച് ഉള്ളിവടയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അവിടെ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് അതിന് വേണ്ട മാവൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് പിന്നെ ഇക്ക ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ എന്തായാലും ഉള്ളിവടയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കട്ടെ. നേരെ ഇപ്പൊ ഏകദേശം പാങ് കൊടുക്കാറൊക്കെ ആയിക്കണ് കിട്ടുക. അപ്പൊ ഞാൻ വേഗം വേഗം അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. നാലെണ്ണം തന്നെ ഉണ്ടാക്കണുള്ളൂ. നാലെണ്ണാക്കിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മാവന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഉള്ളിവട. അതുകൊണ്ട് തന്നെ കുറെ നമ്മളെ വീഡിയോയിലൊക്കെ ഉള്ളിവടന്റെ റെസിപ്പി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലും കൂടി കാണിക്കാഞ്ഞത്. പിന്നെ ഇത് വേഗം ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാണ്ട് ഫ്രൂട്ട് മുറിക്കാനുണ്ട്, അങ്ങനത്തെ ചെറിയ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് വേഗം അങ്ങോട്ട് ആക്കിയിട്ട് പിന്നെ അതിനൊക്കെ നിൽക്കാൻ വിചാരിച്ചു. കാരണം ഇത് നമ്മൾ കുറേ ഇങ്ങനെ അടുപ്പത്തിട്ടിട്ട് തീയൊക്കെ കുറച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ലപോലെ എണ്ണ പിടിക്കും ആ ഒരു ഉള്ളിവടയിലൊക്കെ. അപ്പോൾ പിന്നെ വേഗം അങ്ങോട്ട് പൊരിച്ചെടുക്കാൻ എന്നിട്ട് പിന്നെ ബാക്കി പണിക്കൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നും ഞാൻ അക്കാനോട് പറഞ്ഞിട്ട് പത്തിരി ഉണ്ടാക്കി തരാം, ചിക്കനൊക്കെ ഉണ്ടാക്കി തരാമെന്ന്. കാരണം നമ്മൾ ചിക്കനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചതിൻ്റെ ബാക്കി. ഇക്ക തീരെ വേണ്ട എന്ന് പറഞ്ഞിട്ടൊക്കെ പറയാണ് ഫുഡ് ഓവർ വേണ്ട. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഈ പൊരിച്ചതും ഫ്രൂട്ടും തരിക്കഞ്ഞി ഉണ്ടാക്കിയിരിക്കണമല്ലോ, അതൊക്കെ തന്നെ ധാരാളമാണ്. നമുക്കിനി അത്തായത്തിന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഇനിയിപ്പോൾ മിക്ക വേണ്ടാന്ന് പറയുകയാണ്. കാരണം അതൊക്കെ നോമ്പ് പറഞ്ഞാൽ തന്നെ വയറ് ഫുള്ളാവും. പിന്നെ അപ്പം തന്നെ ഷോപ്പിൽ പോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇനി ഷോപ്പിൽ നിന്നൊന്നും വരുന്ന് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉണ്ടാക്കേണ്ട വിശക്കലില്ല എന്നാണ് ഇക്ക പറയണത്. ഇക്ക ഷോപ്പിൽ പോകുമ്പോൾ ഞാനങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കലാണ്. അപ്പം എന്തായാലും ഞാനിതാ മാങ്ങൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇക്ക ഷോപ്പിൽ പോകുമ്പോൾ ജ്യൂസ് മാത്രമല്ല കേട്ടോ, നമ്മളെ ഈ ഒരു ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ അതുമൊക്കെ അങ്ങനെ കൊടുത്തേക്കലുണ്ട്. ഇക്ക പിന്നെ ഇക്ക എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കഴിക്കലാണെന്ന് പറഞ്ഞ്. എന്തായാലും അൽഹംദുലില്ലാ 5 നോമ്പും നല്ല റാഹത്തിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല റാഹത്തൊക്കെ ആയിട്ട് നോമ്പ് കഴിയുന്നുണ്ടാവും എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നല്ല ഹെയറും വർക്കത്തും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ജോലിയൊക്കെ കണ്ടെത്തുക, സ്വന്തമായിട്ട് ജോലി കണ്ടെത്തുക. ജോലിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ എങ്ങനെ ആയാലും എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു വരുമാനം ഒരു സൈഡ് കൂടെ ഉണ്ടാക്കുന്നത് എനിക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇങ്ങനെ ഒരു അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചിലവും കാര്യങ്ങളും, പിന്നെ UAE-യിലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സൈഡിൽ നിന്നൊരു വരുമാനം ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അത് എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം. ഇപ്പം ഞാൻ ഇവിടെ അല്ലാത്ത സമയത്ത് നാട്ടിൽ നിന്നിരുന്ന ഒരു സമയം ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് സമയം നാട്ടിൽ നിന്നിട്ടുണ്ടല്ലോ, ആ സമയത്തും ഞാനും
ലാഞ്ചൊക്കെ ബ്രൈഡൽസിന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ പ്രൊഫഷൻ സംബന്ധിച്ചിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. എം എൽ ടി ആണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ആ ഒരു രീതിയിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം നല്ലപോലെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം വെയ്യാണ്ടാവും, ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം നല്ലപോലെ ആണെങ്കിൽ പിന്നെ ഒരു ദിവസം വെയ്യാണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ജോലിക്കൊന്നും പോകാനൊരു ധൈര്യമില്ല. എന്നാലും കൂടെ ഞാൻ എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തും, നമ്മൾ കഴിവ് വെച്ചിട്ട് നമ്മൾ വരുമാനം കണ്ടെത്തുക. അപ്പോൾ എന്തായാലും ഇക്കാൻ്റെ നോമ്പിറക്കലൊക്കെ കഴിഞ്ഞൊക്കെ ഉള്ളു എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാനിന്ന് ബെഡ്ഷീറ്റും പുറപ്പൊന്നും വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിന്ന് ഫുൾ ടൈം കിടക്കൽ തന്നെ ആയിരുന്നു. പോയിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയിട്ടിട്ടുണ്ട്. പിന്നൊന്നും അങ്ങോട്ട് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ചെറിയ പണികളൊക്കെ ഒന്ന് ചെയ്തിട്ടുള്ളൂ, തുടക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് എൻ്റെ ഫ്രണ്ട് അവരെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതാണ് അവരെ സ്റ്റോറി, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഒക്കെ ഷോപ്പിൽ പോവുകയാണ്. ഇപ്പോൾ ഇക്കാക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ്. എനിക്ക് എൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെഷീൻ കാണിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഏതാണെന്നുള്ളത്. ഇതാണ് കേട്ടോ എൻ്റെ അടുത്തുള്ള സിംഗറിൻ്റെയാണ്. ഇത് നല്ല അടിപൊളി മെഷീനാണ് കേട്ടോ. കാരണം നമ്മൾ ബിഗിന്നേഴ്സിനൊക്കെ പറ്റിയതാണ്. ഞാൻ ഇതിൽ നിന്നാണ് കേട്ടോ എല്ലാതും പഠിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 6 വർഷമായി എൻ്റെ അടുത്ത്. ഇതുവരെ അൽഹംദുലില്ല ഒരു കേടും ഇല്ല. എന്തായാലും മാഷാല്ലാ നല്ല മെഷീനാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണിത്. കാരണം എന്താ പറയുക, നമുക്ക് വേറെ കൂടുതൽ എന്താ പറയുക ജോലികളൊന്നും ഇതിമ ചെയ്യാനില്ല. സിമ്പിളാണ്. ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ളതൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നാലും എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു മെഷീനാണ് കേട്ടോ. നമ്പർ 8280 കേട്ടോ സിംഗറിൻ്റെ. നല്ല മെഷീനാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതാ നൂലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സംഭവമൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഓരോന്നായിട്ട് അങ്ങോട്ട് തയ്ച്ചെടുക്കണം. നല്ലോണം പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന കേട്ടോ ഈ റൗണ്ട് മുലൊക്കെ. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ എടുക്കലൊന്നുമില്ല. ഇന്നലെ ഇന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്ക്കാനുണ്ടാകുമ്പോൾ അങ്ങനെ എടുക്കലുള്ളൂ. എന്തായാലും കേടൊന്നുമില്ല. ഇടയ്ക്കൊരു ടൈറ്റാവും, അപ്പോൾ ഒന്ന് ഓയിലാക്കി കൊടുക്കുക. അത്ര പണി മാത്രമേ ഞാൻ ഇതിമ ചെയ്തിട്ടുള്ളൂ, വേറെ കേടൊന്നും വരാറില്ല. പിന്നെ ലൈറ്റും കുറേ യൂസ് ചെയ്യാണ്ടിരുന്നാലും ലൈറ്റ് ഒന്ന് ഓഫ് ആവട്ടെ. അപ്പോൾ ലൈറ്റിൻ്റെ അവിടെ 4 അടി കൊടുത്താലും അപ്പോൾ ശരിയാവും. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഇരുന്ന് അടിച്ചതിന് ശേഷം പിന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. ഒരേ ഇരുപ്പ് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നീരിറങ്ങിയിട്ട് പിന്നെ പെയിനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞാൻ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ എണീക്കും. എല്ലാ ജോലിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ എനിക്ക് റിസ്ക് വരുന്നെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കൂട്ടാ കാര്യം. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ തന്നെ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മളും ബുദ്ധിമുട്ടരുത്, നമ്മളെ കൂടെ ഉള്ളവരും നമ്മൾ കാരണം ബുദ്ധിമുട്ടരുത് എന്നുള്ളൊരു കാരണത്താൽ എല്ലാ കാര്യങ്ങളും നമ്മളങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഇനി കിച്ചണിൽ പോവാണ്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. പിന്നെ അത്താഴത്തിന് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഇപ്പം അത്യാവശ്യം കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടാ. സമയം പോണത് അറിയണില്ല കേട്ടാ. എല്ലാവരും പറയും ഒറ്റയ്ക്ക് ഇരുന്ന സമയം പോകില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ സമയം പോകാത്ത പോലെ അങ്ങനെ ബോറടി ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ബോറടി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വന്നിട്ടുണ്ട്. നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സും കുറച്ചൊരു ചൂടുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ നമ്മൾ നോമ്പ് ഇറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി അത് തന്നെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും ഞാൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കറി പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു കറി ഉണ്ടല്ലോ, പച്ചക്കറി എല്ലാം കൂടെ ഉണ്ടാക്കിയില്ലേ, അതുണ്ട്. അപ്പോൾ ഇന്നത്തോടെ അത് കഴിയും ഇൻഷാല്ലാ. അപ്പോൾ എന്താ ആ കറി ഉണ്ട്. പിന്നെ പപ്പടം പൊരിക്കണം, മീൻ പൊരിക്കണം, പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം. അങ്ങനത്തെ കുറച്ച് ചെറിയ പണികളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനിത് നമ്മൾ അരി കഴുകിയ വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് വെക്കണുണ്ട്. അതിന് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടി അങ്ങനെ ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വളരൂട്ട അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയണത്. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ വളരൂട്ട. പിന്നെ നമ്മൾ മീൻ നന്നാക്കിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെടിക്ക് നല്ലതാണ്.
അങ്ങനെ എൻ്റെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ അങ്ങോട്ട് പുറത്ത് ബാൽക്കണിയിൽ വന്ന് നോക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങിയിക്കണേ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.